ഹലോ ഗായ്സ്, ട്രാവൽ ആൻഡ് ഫ്ലേവറിന് പുതിയ എപ്പിസോഡിൽ സ്വാഗതം. ഞാൻ ആദ്ര റെഡ്ഡി. സോ ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോണത് ബദാമി പട്ടടക്കൽ അയോളി. ഇത് മൂന്നൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ്. ഇത് കർണാടകയിലെ ബാഗൽകോട്ട് ഡിസ്ട്രിക്റ്റിലാണ്. സോ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. കമോൺ. സെഞ്ചുറിയിലെ ചാലുക്യ ഡൈനാസ്റ്റിയിലെ വിനയാദിത്യൻ രാജാവിൻ്റെ കിരീടധാരണം ഇവിടെ വെച്ചിട്ടായിരുന്നു. പട്ടടക്കൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ കിരീടധാരണമാണ്. ഈ കാണുന്നത് ഫിഫ്ത്ത് ആൻഡ് സിക്സ് സെഞ്ചുറിയിൽ ചാലുക്യ ഡൈനാസ്റ്റി നിർമ്മിച്ച അമ്പലങ്ങളാണത്. പക്ഷേ ഈ അമ്പലങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒന്നും ഫിനിഷ്ഡ് അല്ല. അപ്പോൾ ഇവിടുന്ന് ഇന്ത്യയിലത്തെ പല സ്റ്റേറ്റിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് അമ്പലങ്ങൾ എങ്ങനെയാണ് പണിയാന്ന് പഠിച്ചിരുന്ന സ്ഥലമാണ് പട്ടടക്കല്ലു. ഇവിടെ തന്നെ നിങ്ങൾക്ക് പല വെറൈറ്റി ഓഫ് ടെമ്പിൾസ് കാണാം. ഒരു ടെമ്പിൾ മറ്റേ ടെമ്പിളിനായിട്ട് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് കാണാൻ നമുക്ക് പോവാം. ചാലുക്യ രാജാക്കന്മാർ അന്ന് കാലത്തെ ആർട്ടിസൻസും ക്രാഫ്റ്റ്മെൻസിൻ്റെയും മാക്സിമം സപ്പോർട്ട് ചെയ്ത് അവരുടെ ഇന്നോവേറ്റീവും എക്സ്പെരിമെൻ്റലും ആയിട്ടുള്ള ഐഡിയാസ് ഈ ഡിഫറെൻറ്റ് ആർക്കിടെക്ചർ സ്റ്റൈൽസിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞു ഇവിടെ പട്ടടക്കല്ലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആർക്കിടെക്ചർ കാണാൻ. സോ അതിൽ ഒന്നാണ് ഇത്. അപ്പോൾ ഫസ്റ്റ് കാണുന്ന ഗോപുരം നോർത്ത് ഇന്ത്യൻ സ്റ്റൈലും സെക്കൻഡ് കാണുന്നത് സൗത്ത് ഇന്ത്യൻ സ്റ്റൈലാണ്.
കർണാടകയിലെ ബാഗൽകോട്ട് ഡിസ്ട്രിക്റ്റിലാണ് ബദാമി കേവ് ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ബദാമി കേവ് സോഫ്റ്റ് സാൻഡ് സ്റ്റോൺ കേവ്സ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നാല് കേവ് നാല് എലിവേഷനിലും അതിൻ്റെ കൂടെ തന്നെ എൻട്രൻസും വരാന്തയും കൂടിയുള്ളൊരു കേവ്സ് ആണത്. സോ ഇതാണ് കേവ് ടു. കേവ് ടു കേവ് വൺ ആയിട്ട് ഭയങ്കര സിമിലറാണ്. ഇതിൻ്റെ ഫ്ലോർ പ്ലാൻസും സെയിം ആണ്. പക്ഷേ ഇത് വിഷ്ണു ഭഗവാന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ്. കേവ് വണ്ണിൽ പോർട്രേറ്റ് ചെയ്തിരിക്കുന്ന താണ്ഡവ നൃത്തം ചെയ്യുന്ന ശിവൻ്റെ രൂപമാണ്. പിന്നെ ഈ കേവ് 59 feet അബവ് ഗ്രൗണ്ട് ലെവൽ ആണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. കേവ് ഫോറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു വിഭാഗം ആൾക്കാർ 7th century പിന്നെ മറ്റേ വിഭാഗം ആൾക്കാർ 8th century ആണ് പണിതെന്നാണ് പറയുന്നത്. സോ കേവ് 3 വിഷ്ണു ഭഗവാന് വേണ്ടിയിട്ട് സമർപ്പിച്ചിരിക്കുന്നതാണ്. പക്ഷേ ഇതിൽ വിഷ്ണുവിൻ്റെ പല അവതാരങ്ങളാണ് ഡിപിക്റ്റ് ചെയ്തിരിക്കുന്നത്. സീലിങ്ങിലുള്ള ചെറിയ ചെറിയ ബ്യൂട്ടിഫുള്ളായ കൊത്തുപണികളാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ വർക്കിനും അതിൻ്റേതായ പെർഫെക്ഷനും ബ്യൂട്ടിയുണ്ട്. ഈ മോണ്യുമെൻസൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു സെക്കൻഡ് തോട്ടാണ്, ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് അന്ന് കാലത്ത് അവർ എങ്ങനെ ചെയ്തു. നമുക്ക് ഇത്രയും അധികം ടെക്നോളജീസും എല്ലാം ആയിട്ട് നമ്മൾ ഇതുവരെ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് മോണ്യുമെൻറ്റ്സ് നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്യാൻ നോക്കിയിട്ടില്ല. സോ ദാറ്റ് വാസ് മൈ സെക്കൻഡ് തോട്ട്. എല്ലാവർക്കും ഈ ഒരു ക്വസ്റ്റൻ ഉണ്ടായിട്ടുണ്ടാവും. സോ തിങ്ക് അബൌട്ട് ഇറ്റ്. അപ്പോൾ ആ കാണുന്ന ഗ്രീൻ കളറാണ് അന്ന് കാലത്ത് ഉപയോഗിച്ച നാച്ചുറൽ പെയിൻറ്റിംഗ് ആണ്. അത് എത്രത്തോളം വീഡിയോയിൽ വിസിബിൾ ആണെന്ന് എനിക്കറിയില്ല, ബട്ട് അന്ന് കാലത്ത് ഉപയോഗിച്ചിരുന്ന നാച്ചുറൽ പെയിൻറ്റിംഗ് ആണത്. ബദാമി കേവ് ടെമ്പിളാണ്. ബദാമി കേവ് ടെമ്പിൾ 4 elevations പണിതിരിക്കുന്നത്. അത് 4 caves സെപ്പറേറ്റ് 4 caves K1, K2, K3, and K4. K1 ലോർഡ് ശിവയ്ക്ക് വേണ്ടിയിട്ടും K2 and K3 വൈഷ്ണവയ്ക്ക് വേണ്ടിയിട്ടും K4 ജെയിന് വേണ്ടിയിട്ടാണ്. ഇത് ഗ്രൗണ്ട് ലെവലിന് 100 feet അബവ് ആണ്. Rama, Krishna, Buddha, Kalki. Not that. We are waiting for Kalki. Okay. And this one, Manusha. This one, Garuda. Vamana. This is a Kalki. Kalki, yeah. And this is a Buddha. Buddha, uh-huh. And this is Krishna. Krishna. Okay. Rama. Parashurama. Parashurama, okay. And this is a Garuda. You can see the wings. Mm-hmm. Okay. Bhudevi. Sridevi. Sridevi. Like this. Vishnu is lined down with 10 different incarnations. Brahma, Garuda family. Family, okay. And this is Brahma, Shiva, Vishnu with Dravidian style. You can see this temple in Patanakal. Patanakal, South Indian style. South Indian, Dravida, Vimana. So, perfect, it means it is later. ഇവിടെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ടൊരു ദൃശ്യമാണത്. ആള് 20 വർഷമായി ഇപ്പോൾ ഇവിടെ ആള് വരച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ആള് വരച്ച് പെയിൻറ്റിങ്സും പിന്നെ ഡ്രോയിങ്സൊക്കെയാണ്. നോർമൽ ബ്ലാക്ക് ജെൽ പെൻ വെച്ച് വരച്ച പെയിൻറ്റിങ്സാണ്. ആളുടെ അച്ഛൻ ഒരു കൽപ്പണിക്കാരനായിരുന്നു. ആളും ഇവിടെ തന്നെയായിരുന്നു. ഇതാണ് അഗസ്ത്യ ലേക്ക്. അഗസ്ത്യ ലേക്കിൻ്റെ തീരത്താണ് ഭൂത്നാഥ് ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും, കാരണം ടൊവിനോൻ്റെ കിലോമീറ്റർ സിനിമയുടെ ചെറിയ ഭാഗം ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്.
ഇതാണ് ഭൂത്നാ ടെമ്പിൾ. അപ്പോൾ ഇപ്പം നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ മുഴുവൻ ഭൂത്നാ ടെമ്പിളിലെ ദൃശ്യങ്ങളാണ്. അയ്യോളി പട്ടടക്കൽ ബദാമി വിസിറ്റ് ചെയ്യാനുള്ള ബെസ്റ്റ് ടൈം ഒക്ടോബർ ടു മാർച്ച് ആണ്. അതിമനോഹരമായ ദൃശ്യമാണ്. ഇത് കർണാടകയിലെ ടിപ്പിക്കൽ ഫാമിംഗ് ഫീൽഡാണ്. ഇവിടെ നമുക്ക് കാണാം ചോളം, പയറുണ്ട്, പിന്നെ ഗ്രൗണ്ട് നെറ്റ് ഉണ്ട്. ഇതാണ് അവർ വൈക്കോലൊക്കെ എടുത്തു വെക്കാൻ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലം. പിന്നെ ആ സൈഡ് ഷുഗർകേൻ. ഞാൻ ഇന്ന് ഒരു ഇവിടുത്തെ കൃഷിക്കാരനായിട്ട് സംസാരിക്കുകയാണ്. ഇല്ലേ ഏൻ മാത്തായതേ നീവോ ഇവാഗ കായ്പല്ലേ? ഓ കായ്പല്ലേ, വെണ്ടക്കായ്. ഓ ലേഡീസ് ഫിംഗർ ആണ് ഇവിടെ ഇപ്പോൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നീരെല്ലാം എല്ലാം എന്ത് ഭർത്തായത്? മലപ്രഭ നദി. ഹായ്. ഇത് എങ്കേ ഇല്ലി മാറൂ? ഓ മാറൂ. ഇത് ഇത് നീ ഏൺ മാഡ്തായി ഇവാഗ ഔഷധ ആകത്തെ? ഔഷധ? ഓ ഇത് എല്ലിഗെ തകണ്ട ഡോക്ടർ ബേരെ ಅಂತ ദൂര സേ പോയിതര ദൂത്ത്. നീ നീ വില്ലി മാഡ്തരാ? ഇതില് കമ്പനി ഏർ കൊട്ടറ പിസ്സ പിസ്സ. ആ ഇത് നൗ മാറൂ മാറൂ മാറൂ. അപ്പോൾ ഇവര് പറയുന്നത് എന്താണ് വെച്ചാൽ ഇത് മെഡിസിന് വേണ്ടിട്ട് യൂസ് ചെയ്യുന്നതാണ്. അത് ഇപ്പോൾ ഇവർക്ക് ഒരു ഏജൻറ്റ് കൊടുക്കും ഈ സീഡ്സ്, അത് കഴിഞ്ഞിട്ട് ഇവർ ഈ അവരുടെ ലാൻഡിൽ വളർത്തുകയാണ്. സോ ഇതോടുകൂടി നമ്മുടെ മലപ്രഭ വാലിയിലത്തെ യാത്രാവിശേഷങ്ങൾ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് ആർഡർ റെജി സൈനിങ് ഓഫ്.